ീശോ മിഷഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ തലൂക്കായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ നാലു വരെയുള്ള തിരുവചനങ്ങൾ വിധവയുടെ കാണിക്കയെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം ദൈവത്തിൻ്റെ മുമ്പിൽ ധനികരുടെ നേർച്ചയുടെയും ദരിദ്രയായ ഒരു വിധവയുടെ രണ്ട് ചെമ്പുനാണയ തുട്ടുകളുടെയും മൂല്യം എത്തരത്തിലാണ് എന്ന് ക്രിസ്തു സുവിശേഷത്തിൽ വ്യക്തമാക്കുന്നു ധനികരെല്ലാം വലിയ തുകകൾ നിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ ശബ്ദം ദേവാലയത്തിൻ്റെ അകത്തളങ്ങളിൽ മുഴങ്ങുമായിരുന്നത്രേ അതിൻ്റെ മുഴക്കം ചുറ്റുമുള്ളവർ കേൾക്കുമ്പോൾ ധനികരുടെ കണ്ണുകളിലൊരു തിളക്കമുണ്ട് പലരുടെയും നേർച്ചകളും കാണിക്കകളും കാഴ്ചകളും ശരിയായ അർത്ഥത്തിൽ ദൈവത്തിനോ ദേവാലയത്തിനോ വേണ്ടിയായിരുന്നില്ല മറിച്ച് തങ്ങളുടെ അഭിമാനത്തിൻ്റെയും സമൂഹത്തിലെ വിലയെയും പ്രതിയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെയാണ് വിധവയുടെ ചില്ലിക്കാശിനെ ക്രിസ്തു വാനോളം പുകഴ്ത്തുക ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയുംകാൾ നിക്ഷേപിച്ചിരിക്കുന്നു എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വകം മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നുവെന്നാണ് ക്രിസ്തു മൊഴികൾ ധനികരുടെ കാണിക്കകളുടെയും നേർച്ചകളുടെയും കെലുക്കം മനുഷ്യരുടെ മാത്രം കാതുകളിലെത്തിയപ്പോൾ വിധവയുടെ ചെമ്പു നാണയ തൊട്ടുകളുടെ കിലുക്കമെത്തിയത് തീർച്ചയായും ദൈവത്തിൻ്റെ കാതുകളിലാണ് കാരണം ദൈവത്തിനു വേണ്ടി അവരെല്ലാവരും ബാക്കി ബാക്കിവച്ചതിൽ നിന്ന് നൽകിയപ്പോൾ അവൾ ദൈവത്തിന് നൽകിയത് അവൾക്കുള്ളത് മുഴുവനുമാണ് അവൾ അത് നൽകിയത് ആരുടെയും നിർബന്ധത്താലായിരിക്കില്ല പരിഭവം പറഞ്ഞുകൊണ്ടായിരിക്കില്ല മറ്റുള്ളവരുടെ മുമ്പിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കാനുമായിരിക്കില്ല മറിച്ച് അവളത് നൽകിയത് ഹൃദയം കൊണ്ടാണ് കരങ്ങൾ കൊണ്ട് നൽകുന്നതല്ല ദൈവത്തെ തൊടുന്നത് മറിച്ച് ഹൃദയങ്ങൾ കൊണ്ട് നൽകുന്നതാണ് എന്ന് ക്രിസ്തു വ്യക്തമാക്കുകയാണ് ഗീഫ് അണ്ടിലിറ്റ് പെയിൻസ് എന്നാണല്ലോ കൊടുക്കുമ്പോൾ ദാനം നൽകുമ്പോൾ മറ്റൊന്നിനും സ്ഥാനം കൊടുക്കാതെ ഒരളവ് പോലും വയ്ക്കാതെ ഹൃദയം കൊണ്ട് കൊടുക്കാൻ നമുക്ക് എന്ന് ആത്മപരിശോധന ചെയ്യാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ